വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കൊച്ചു കൂട്ടുകാരെ, രക്ഷിതാക്കളെ, ഇവിടെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഞാൻ കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി എറണാകുളത്താണ്, അവിടെയാണ് ഞാൻ പഠിക്കുന്നത്. അവിടെ നിന്ന് വിജയേട്ടൻ പറഞ്ഞ സമയത്ത് നമ്മുടെ നാട്ടില്, ഞാൻ നരിക്കുനിക്കാരിയാണ്, അപ്പോൾ എൻ്റെ നാടിനോട് തൊട്ടടുത്ത നാട് തന്നെയാണ് എൻ്റെ നാട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്കൂളിലൊരു പരിപാടി ഉണ്ട് വരണമെന്ന് പറഞ്ഞ സമയത്ത്, അവിടെ ഇപ്പം അവസാന സെമസ്റ്റർ പരീക്ഷയുടെ തിരക്കുകളും, പിന്നെ ജർമ്മനിയിൽ നിന്നൊരു സാർ വന്നിട്ടുണ്ട്. അപ്പൊ അവര് കുറെ ജർമ്മൻകാരും മലയാളി കുട്ടികളെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം 16-ാം തീയതി മറ്റന്നാൾ നടത്തുകയാണ്. അപ്പൊ അതിൽ പങ്കെടുക്കുന്നതുകൊണ്ടും ഒക്കെയാണ് ഇപ്പം കുറച്ച് തിരക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു യോഗത്തിന്റെ രീതിയിലൊന്നും അല്ല നമ്മളുടെ ഈ പരിപാടി നീങ്ങുന്നത്. ഓരോരോ തിരക്കുള്ള ആൾക്കാരെ ഇങ്ങനെ വിടുകയാണ്. അപ്പോ ഇവിടെ എത്താൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഈ ഇന്ന് ഇപ്പൊ അവിടെ പഠനത്തിന് വേണ്ടി നല്ല LSS കിട്ടിയ മുഫ്ലിയെ നമ്മള് അനുമോദിച്ചു. പക്ഷെ നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളും അവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേറെ തരത്തിലുള്ള കഴിവുകളായിരിക്കും ഉണ്ടാവുക. ഇന്നത്തെ കാലത്ത് നമുക്ക് ഏത് നമ്മളുടെ ഉള്ളിൽ ഏത് തരത്തിലുള്ള കഴിവാണോ അത് പ്രകടിപ്പിക്കാനുള്ള, അതിന് അത് പഴയ പോലെ അല്ലാതെ അത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള അവസരങ്ങൾ കൂടുതലാണ്. ചാനലുകളിലായാലും അല്ലാതെ ഏത് തരത്തിലാണോ അത് അംഗീകരിക്കാനുള്ള മനസ്സും ആൾക്കാർക്ക് കൂടുതലുണ്ട്. കാരണം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ നരിക്കുനിക്കാരിയായ ഞാൻ അമൃത TV ബസ് ഡയറക്ടർ ആയി തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾക്ക് ഓർമ്മിക്കപ്പെടുന്ന ഓരോ സംഭവങ്ങൾ നടക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും അതും ഈ ചെറിയ സ്കൂളിൽ നിന്നാണ്. അപ്പം ഞാൻ ഇതുപോലുള്ള കുട്ടികളായിരുന്നു. ഞാൻ ഇവരൊക്കെ ഓർക്കുന്നു. ഞാൻ കംസവധം എന്ന് പറഞ്ഞ നാടകത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ ഈ കുട്ടിയെ പോലെ രണ്ട് സ്ലൈഡൊക്കെ കുത്തി ഇച്ചിരി മുടി ഇങ്ങോട്ടായിട്ട് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അന്ന് ആ വേദിയിൽ നിന്ന് പിന്നെ ഒരുപാട് സിനിമാറ്റിക് ഡാൻസുകളൊക്കെയാണ്. നാടോടി നൃത്തമൊന്നും ഇന്നത്തെ മത്സരം ഇതായിട്ടില്ല. സിനിമ പാട്ട് വെച്ചിട്ടുള്ള ഡാൻസുകള്, ഗ്രൂപ്പ് ഡാൻസ് അതൊക്കെ. അപ്പം എന്റെ നാട്ടുകാരും അവിടെയുള്ള ക്ലബിലുള്ളവരായാലും സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും അവരൊക്കെ തന്നിട്ടുള്ള പ്രോത്സാഹനം, നിങ്ങൾ എന്റെ കൂട്ടുകാർ തന്നിട്ടുള്ള കയ്യടി, ഈ ഒരു ഇതിന്റെയൊക്കെ ബലത്തിലാണ് നമ്മൾ അത്രയും വലിയ വേദികളിലേക്ക്, ലോകം മുഴുവൻ കാണുന്ന ആ അമൃത TV പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇവിടെ നരിക്കുനി AVP സ്കൂളിൽ നിന്നും MJ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളും പെന്നും പെൻസിലും സോപ്പ് പെട്ടിയുടെ ഒക്കെ ഒരു ബലത്തിലാണ് നമ്മളൊക്കെ പോകുന്നത്. അവിടെ എത്തിപ്പെടുന്ന സമയത്താണ്, അവിടെ വരുന്ന ഓരോരുത്തരെ കാണുന്ന സമയത്ത് കണ്ടാ മതി നമ്മൾ ബോധം കെട്ട് വീഴാൻ, അവരെ പരിപാടിയൊന്നും കാണുന്നില്ല. അതുപോലെ വരുന്ന ആൾക്കാരാണ് ഓരോ ആൾക്കാരും. ഞങ്ങള് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ BA ഭരതനാട്യം 1-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമൃത TV ഈ പ്രോഗ്രാം വരുന്നത്. അപ്പൊ എന്റെ ചേച്ചി ആണ് SMS അയച്ചത്. അങ്ങനെ ഞങ്ങള് കൊയിലാണ്ടിയുള്ള രണ്ട് ചേട്ടന്മാരും ഞാനും കൂടി തൃശ്ശൂരേക്ക് പോയിട്ട് അവിടെയാണ് അതിന്റെ ഓഡിഷൻ നടത്തുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അധികം കുട്ടികളൊന്നും, ഞങ്ങൾ തന്നെ രാവിലെ പോയിട്ടുണ്ട്. 7 മണിയായപ്പോ പോയപ്പോഴത്തേക്കും അവിടെ വലിയ അത്രയും ദൂരത്തുള്ള ഒരു ഹോള് നിറച്ചും സുന്ദരന്മാരും സുന്ദരിമാരും, പിന്നെ അവരുടെ അച്ഛനമ്മമാരെ അമ്മാവന്മാരും കാറ് അത് ഇതൊക്കെ വേറെ അതുപോലെ നിൽക്കുന്ന ആഷ്പുഷ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ അവിടെ കയറി ഇവിടെ തന്നെയാണോ സ്ഥലം നമുക്ക്, ഞങ്ങളൊരു സാധാ ചുരിദാറ്, അവര് രണ്ടുപേരും ഒരു സാധാ പാന്റും ഷർട്ടും ഇട്ടിട്ട്, ഞങ്ങൾ മാത്രമേ അവിടെ ഒരു ലോക്കലായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവിടെ കയറി ചെന്നപ്പോ തന്നെ ഞങ്ങളുടെ പകുതി ഇതൊക്കെ പോയി. അങ്ങനെ അവിടെ ഇരുന്നു. 436 എന്റെ നമ്പർ. അപ്പൊ അവിടെ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോ ഉച്ചയായി. ഞങ്ങളുടെ കയ്യിൽ കൃത്യം ബസ്സിന് പോവാതിരുന്നത് ബസ്സിന് പോകാൻ കാശില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇവിടുന്ന് കൃത്യം പൈസ കിട്ടുന്നത് ഹോസ്റ്റൽ ഫീസ്, കോളേജിൽ കൊടുക്കേണ്ട ഫീസ്, അത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു 100-ഓ 100-ഓ രൂപ ഒന്ന് നാട്ടിൽ വരാനുള്ളതല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്കുള്ളതൊന്നുമില്ല.